കേരളം ഭരിക്കണത് പിണറായി വിജയൻ ആയിരിക്കും. ഇവിടെ ഇനി ദോശയാണ്. കഴിഞ്ഞ പ്രാവശ്യം തോമസിനെ ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രയിൽ ചാനൽ കേരള ഇപ്പോൾ തൃക്കാക്കര മണ്ഡലത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജെ ജേക്കബും അതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി ടി തോമസും ബി ജെ പി സ്ഥാനാർത്ഥി എസ് സജിയുമാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഇത്തവണ തൃക്കാക്കര ആർക്കൊപ്പമാണെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മൊത്തത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പം വിലയിരുത്തുന്നത്. കാരണം ഒരു വാർഡിൻ്റെ അല്ല, മൊത്തത്തിലൊരു പ്രവർത്തനം ധനക്ഷേമമായ പ്രവർത്തനമാണ് ഇപ്പം വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയാകുമെന്ന് പറഞ്ഞത്. അതെ, കാരണം എൽ ഡി എഫിൻ്റെ എൻ്റെ വിശ്വാസം എൽ ഡി എഫ് ഉറപ്പാണ്. കൊള്ളായിരുന്നു. അഭിപ്രായം ഇപ്പോഴത്തെ അവസ്ഥയിൽ എൽ ഡി എഫിനാണ് സാധ്യത. ജേക്കബ് ഡോക്ടർ. അതെ അതെ, ആ ഒരു നിഗമനം. അതാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ അതാണ് സാധ്യത. തൃക്കാക്കര കഴിഞ്ഞ പ്രാവശ്യം തോമസിന് ഈ പ്രാവശ്യം പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. എനിക്കറിയാൻ പറ്റില്ല ആര് ജയിക്കും എന്നുള്ളത്, എനിക്ക് ഉറപ്പൊന്നുമില്ല. തോമസ് യു ഡി എഫ് ആയിരിക്കും ഉറപ്പാണ്. ഈ പ്രാവശ്യം യു ഡി എഫ് തന്നെ ആയിരിക്കുള്ളു. കഴിഞ്ഞ കൊല്ലം കുഴപ്പമുണ്ടായിരുന്നില്ല. യു ഡി എഫ് തീർച്ചയായിട്ടും പിണറായി സർക്കാർ തന്നെ ആയിരിക്കും മുൻപന്തിയിൽ വരിക. അതെ അതെ, എൽ ഡി എഫ് ഭരിച്ചാൽ മതി എന്നാണ് എൻ്റെ പുറമേയുള്ള അഭിപ്രായം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ യു ഡി എഫ് ആയിരുന്നു. പ്രവർത്തനങ്ങൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്കിപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് എൽ ഡി എഫ് ആണ് വരേണ്ടത് ഉറപ്പ്. ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നിലവിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫ് ജയിക്കണമെന്നാണ് താല്പര്യം എൽ ഡി എഫിൻ്റെ. പോരാ, കിഫ്ബി ഫണ്ടൊന്നും ഇവിടെ ഒന്നും ചെലവഴിച്ചിട്ടില്ലെന്നാണ് ഇവിടെ അറിയുന്നത്. എൻ്റെ താല്പര്യം അതാണ്, എൽ ഡി എഫ് വേണമെന്നാണ്. ഇവിടെ യു ഡി എഫ് ഉയർത്തുള്ളൂ, അതുകൊണ്ടാണ് അവർ ജയിക്കുമെന്ന് പറയുന്ന കാര്യം തന്നെ. നല്ല പ്രവർത്തനമാണ്, ജനപ്രതിനിധി നല്ല നല്ല ഇതായിരുന്നു. പി ടി തോമസ് എൽ ഡി എഫ് ആയിരിക്കും. യു ഡി എഫ് വലിയ തെറ്റല്ല. ഇപ്രാവശ്യം ഇപ്പോൾ ഡോക്ടറായിട്ടുള്ള ഒരാളാണല്ലോ വന്നേക്കണേ പുതിയതായിട്ട്. അതെ അതെ അതെ, ജയിക്കുന്നതാണ് പരിപൂർണ വിശ്വാസം. അതത്ര പോരാ, യു ഡി എഫിൻ്റെ അത്ര പോരാ. പിണറായി വിജയൻ ഉറപ്പാണ്. അതെ അതെ, ജേക്കബ് ജയിക്കുമെന്ന് ഞാൻ പറയൂല, അത് പി ടി തോമസ് തന്നെ ജയിക്കുള്ളൂ. പിണറായി കേരളം ഭരിക്കണത് പിണറായി വിജയൻ ആയിരിക്കും. ഇവിടെ പി ടി തോമസ് വരുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷം ജയിക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. അതെ, എൻ്റെ അഭിപ്രായം തൃക്കാക്കര മണ്ഡലം ഒരു യു ഡി എഫ് മണ്ഡലം തന്നെയാണ്. ആ നിലക്ക് യു ഡി എഫിനാണ് സാധ്യത നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ല യു ഡി എഫിൻ്റെ ഒരു ജില്ലയായിട്ട് തന്നെയാണ് മുൻകാലങ്ങളിലെല്ലാം നിലനിന്നിരിക്കുന്നത്. ഇപ്രാവശ്യവും അത് നിലനിന്ന് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യു ഡി എഫ് ആയിരിക്കും ജയിക്കുക. കുഴപ്പമില്ലായിരുന്നു, അത് അതുകൊണ്ടിട്ടായിരിക്കും. യു ഡി എഫിൻ്റെ അല്ല, മറ്റേ പി ടി തോമസിൻ്റെ കുഴപ്പമില്ലാത്ത പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് പി ടി തോമസ് തന്നെ വരാനാണ് സാധ്യത. എൽ ഡി എഫ് ആ ഇപ്പം അതൊക്കെ മാറിയല്ലോ, അതൊക്കെ മാറി. ഇപ്പം എൽ ഡി എഫ് ആണ് ഇത് ഇത്രയും മെച്ചപ്പെട്ട ഇത് കാഴ്ചവെച്ചത്. പി ടി തോമസ് തന്നെ വിജയിക്കുക, കോൺഗ്രസ് ആയിരിക്കുള്ളൂ. കുഴപ്പമില്ല, നല്ല പ്രവർത്തനങ്ങളായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു?
നിലവിലത്തെ അവസ്ഥ അനുസരിച്ച് ഡോക്ടർ ജയിക്കും എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പറയണം. നിലവിൽ ഞാൻ തൃക്കാക്കര മണ്ഡലത്തിലെ ഒരു നിവാസിയല്ല, എങ്കിലും കേരളത്തിലെ പൊതുവിലെ രാഷ്ട്രീയ വികസനമാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്, അത് വെച്ചാണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. ഇവിടെ ഈ പ്രാവശ്യം യു ഡി എഫ്, പിന്നെ ഈ പിണറായിയുടെ നല്ല 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 പ്രവർത്തനങ്ങളാണ്. ഇവിടുത്തെ പിണറായി വിജയൻ്റെ ഭരണം ഒട്ടും കൊള്ളത്തില്ല, അത്ര പറയാനുള്ളൂ. ഇനി പിണറായി വിജയൻ എന്നല്ല, ഇനി എൽ ഡി എഫ് അധികാരത്തിൽ വരത്തില്ല, ഇനി കേരളത്തിലും കൂടെ തീരാൻ പോകും. നാട് നന്നാക്കാൻ ഇനിയും യു ഡി എഫ് വരണമെന്ന് ഒരു പക്ഷം പറയുമ്പോൾ മാറ്റത്തിനായി എൽ ഡി എഫ് വരണമെന്ന് മറ്റൊരു പക്ഷം പറയുന്നു. അതുകൊണ്ട് തന്നെ തൃക്കാക്കര മണ്ഡലത്തിൽ വാശിയേറിയ ഒരു പോരാട്ടമായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. ക്യാമറ പേഴ്സൺ ശരത് കണ്ണനോടൊപ്പം അശ്വിനി ആര്യു, ചാനൽ കേരള, കൊച്ചി.